പ്രിയരേ ഈ വായനാ ദിനത്തിൽ വായനയെ സംബന്ധിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ പുത്തനൊരായുധമാണ് നിനക്കത് പുസ്തകം കയ്യിലെടുത്തോളൂ എന്ന് ആഹ്വാനം ചെയ്തത് ജർമ്മൻ നാടകകൃത്തും ചിന്തകനുമായ ബൃഹത്താണ് എന്തിനാണ് വായിക്കുന്നത് വായിക്കും മുമ്പുള്ള ഞാനല്ല വായിച്ചു കഴിഞ്ഞ ഞാൻ വായനക്കാരനിൽ വായന ഒരവബോധ പരിണാമം ഉണ്ടാക്കുന്നു കവിതയല്ല കവിതയല്ല കവിത അത് വായിച്ചവനിലുണ്ടായ അവബോധ പരിണാമമാണ് കവിത എന്ന് പറയാറുണ്ടല്ലോ പാവങ്ങൾ കരമസോ സഹോദരങ്ങൾ യുദ്ധവും സമാധാനവും അമ്മ മരുഭൂമികൾ ഉണ്ടാകുന്നത് ഗസാക്കിൻ്റെ ഇതിഹാസം ബാല്യകാല സഖി ഇവയൊക്കെ വായിച്ച ഒരു മനുഷ്യൻ ഇതൊന്നും വായിക്കാതെ ഒരുവനേക്കാൾ ഒരു പടികൂടി മനുഷ്യനാണ് വീണ്ടും ബ്രഹത്തിലേക്ക് വരാം വായന കൊണ്ട് വിശപ്പടക്കിയ വായന രാഷ്ട്രീയ പ്രവർത്തനമാക്കിയ വായനയിൽ നിന്ന് വിപ്ലവങ്ങൾ ഉണ്ടായ ഒരു കാലമുണ്ടായിരുന്നു വായിച്ച് പട്ടിണിയുടെ ദാരിദ്ര്യത്തിൻ്റെ വിശപ്പിൻ്റെ പ്രത്യയശാസ്ത്രം മാത്രം ഭക്ഷിച്ച് ലോകത്തിൻ്റെ തലവിധി മാറ്റിയെഴുതിയ വിപ്ലവകാരികളുണ്ടായിരുന്നു വോൾട്ടെയർ റൂസോ മൊണ്ടസ്ക്യു മാർക്സ് എങ്കൽസ് മാവോ ചെഗുവേര ഫിദൽ ഈ പട്ടിക നീളും അവഭക്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന കാലവും ജീവിത കാലവും പുസ്തകം അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രം മാത്രം വിശപ്പടക്കിയ ഒരു കാലമായിരുന്നു അക്കാലം അക്കാലത്ത് വായന ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു യവന നാടകങ്ങളിൽ ദുരന്ത നാടകങ്ങളെന്നും ശുഭാന്ത നാടകങ്ങളെന്നും രണ്ട് വിഭാഗമുണ്ട് സൊഫോക്ലിസിൻ്റെ ഈഡിപ്പസ് രാജാവൊക്കെ ദുരന്ത നാടകങ്ങൾ എന്ന കാറ്റഗറിയിൽ വരും രണ്ടാം വിഭാഗത്തിൽ സാഹിത്യത്തിൻ്റെ ധർമ്മം സാഹിത്യത്തിൻ്റെ ധർമ്മം വായനക്കാരനിൽ വികാര വിമലീകരണം അതാണ് ഈ ഈ ദുരന്ത നാടകങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന നാടകങ്ങൾ അല്ലെങ്കിൽ സാഹിത്യകൃതികൾ അതിൻ്റെ ധർമ്മം എന്ന് നിർവചിക്കപ്പെട്ടിട്ടുള്ളത് വായനക്കാരനിൽ വികാര വിമലീകരണം അഥവാ കച്ചാർസിസ് ഉണ്ടാക്കുക എന്നതായിരുന്നു അപ്പോൾ വായന മനുഷ്യനെ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു മനുഷ്യനാക്കുന്നു എന്നുള്ളതാണ് അതാണ് എന്തിനു വായിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വായന മരിക്കുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ചോദ്യം പുസ്തകങ്ങൾ അപ്രസക്തമാകുമോ എന്ന് വായനയിൽ ഒരു പാരഡൈംസ് ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നതല്ലാതെ വായന മരിക്കുന്നു എന്ന മുറവിളിയിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപക്ഷെ വായിച്ചും ചിന്തിച്ചും വികാരപ്പെട്ടും ക്ഷോഭിച്ചും സഹതപിച്ചും ആത്മജ്ഞാനപ്പെട്ട ഒരു തലമുറ നമ്മുടെയൊക്കെ തലമുറ ഇന്ന് അപ്ലോഡ് ചെയ്തും ഡൗൺലോഡ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ബ്രൗസ് ചെയ്തും ഗൂഗിൾ ചെയ്തും കുറെ കൂടി സാങ്കേതികപ്പെട്ടു പുസ്തകത്തിൽ നിന്ന് മുഖപുസ്തകത്തിലേക്ക് പ്രിന്റ് മീഡിയയിൽ നിന്ന് സൈബർ മീഡിയയിലേക്ക് മുന്നേറി എന്നത് യാഥാർത്ഥ്യം അതൊരു മുന്നേറ്റമായിട്ട് തന്നെയാണ് കാണേണ്ടത് ഏറ്റവും അധികം പേർ വായിക്കുന്ന പുസ്തകം മുഖപുസ്തകം എന്ന പരിഹാസത്തെ അത്ര കാര്യമായിട്ട് എടുക്കേണ്ടതില്ല ഇനി മറ്റൊരു യാഥാർത്ഥ്യം നോക്കാം വായനശാലകളുടെ സോറി പ്രസാധനശാലകളുടെ എണ്ണത്തിൽ പ്രസാധകരുടെ എണ്ണത്തിൽ എഴുത്തുകാരുടെ എണ്ണത്തിൽ പുസ്തകങ്ങളുടെ എണ്ണത്തിൽ ആനുകാലികങ്ങളുടെ എണ്ണത്തിൽ ദിനപത്രങ്ങളുടെ എണ്ണത്തിൽ സ്വകാര്യ ലൈബ്രറികളുടെ എണ്ണത്തിൽ വ്യക്തിഗത ലൈബ്രറികളുടെ എണ്ണത്തിൽ വായനശാലകളുടെ എണ്ണത്തിൽ വായനശാലയുടെ വാർഷിക ഗ്രാൻഡ് തുകയുടെ എമൗണ്ടിൽ അളവിൽ ഒക്കെ വലിയ വളർച്ച ഉണ്ടാവുന്നു ഇത് വായന മരിക്കില്ല പുസ്തകം മരിക്കില്ല എന്ന ഒരു ഉറപ്പായിട്ട് തന്നെ കാണാം ഒരു പക്ഷേ ഈ വായനശാലകളിൽ പോയി വായിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിലും മനുഷ്യർ പല ജാതി മനുഷ്യർ പല വിഭാഗം മനുഷ്യർ അവർ പുസ്തകങ്ങളുടെ ഒരു ശേഖരം വീട്ടിലുണ്ടാക്കുന്നു ഹോം ലൈബ്രറി ഉണ്ടാക്കുന്നു സ്വകാര്യ വായന മെച്ചപ്പെടുന്നു എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ കാര്യം എങ്ങനെ വായിക്കണം എന്നുള്ളതാണ് കൃതിയുടെ വായന കേവലം കൃതിയുടെ വായനയല്ല കൃതി വായിക്കുമ്പോൾ കൃത്തിനെ വായിക്കുകയുമല്ല കൃതിയുടെ വായന കാലവായനയാണ് മികച്ച ഒരു ഒരെഴുത്തുകാരൻ്റെ രചന മികച്ചതാവുന്നില്ല മികച്ച എഴുത്തുകാരൻ്റെ എല്ലാ രചനയും ഒരു കാലത്ത് മികച്ച എഴുത്തുകാരൻ എന്ന ഒരു ഖ്യാതി നേടിയ ഒരു എഴുത്തുകാരൻ്റെ എക്കാലത്തെ രചനകളും മികച്ചതാവുന്നില്ല കാലം ആവശ്യപ്പെടുന്ന ഒരു ഭാവുകത്വത്തിൽ നിന്ന് പിറകോട്ട് പോകുമ്പോൾ സാഹിത്യകൃതി മോശമാകുന്നുണ്ട് ടെക്സ്റ്റിൻ്റെ വായന ടെക്സ്റ്റിൻ്റെ വായനയല്ല കോണ്ടെക്സ്റ്റിൻ്റെ വായന കൂടിയാണ് അത് കോണ്ടക്ച്വലാകുമ്പോൾ കൂടിയാണ് അല്ലെങ്കിൽ അത് വരും കൂടി പ്രതിനിധീകരിക്കുമ്പോഴാണ് ഒരു കൃതി മികച്ചതാകുന്നത് എന്ന് കരുതേണ്ടതുണ്ട് നാലാമത്തെ ഒരു കാര്യം അപനിർമ്മിക്കപ്പെടുന്ന വായനയെക്കുറിച്ചാണ് അപനിർമ്മാണം പഠിക്കാൻ ദരിതയെ വായിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഓരോ വായനയും കൃതിയുടെ പുതിയ അർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കും ഒരേ ആശയത്തിൽ തന്നെ അതിന് വിരുദ്ധമായ പല ആശയങ്ങൾ കൂടി വായിക്കാൻ കഴിയും നന്മയിൽ തിന്മയും തിന്മയിൽ നന്മയും സത്യത്തിൽ അസത്യവും അസത്യത്തിൽ സത്യവും കറുപ്പിൽ വെളുപ്പും വെളുപ്പിൽ കറുപ്പും ഒക്കെ വായിക്കാൻ കഴിയും മാർക്സിസത്തിൽ മുതലാളിത്തത്തെ വായിക്കാൻ കഴിയും സോഷ്യലിസത്തിൽ ക്യാപിറ്റലിസത്തെ വായിക്കാൻ പറ്റും ക്യാപിറ്റലിസത്തിൽ സോഷ്യലിസത്തെ വായിക്കാൻ പറ്റും അപനിർമാണം ഒരു വായനാ രീതി മാത്രമല്ല അതൊരു പ്രയോഗ രീതി കൂടിയാണ് ആയതിനാൽ പ്രത്യയശാസ്ത്ര ഷാഡ്യങ്ങളില്ലാതെ സൗന്ദര്യശാസ്ത്ര ഷണ്ടകളില്ലാതെ മുൻവിധികളില്ലാതെ മനസ്സ് തുറന്ന് വായിക്കുക ഈ വായനാ എല്ലാവിധ ഭാവുകങ്ങളും